നമസ്കാരം വാക്സിൻ ചലഞ്ചിന്റെ പേരിൽ പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്ന് പിരിച്ച തുകയ്ക്ക് കണക്കില്ലെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് വാക്സിൻ ചലഞ്ചിലെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രത്യേക ഹെഡിൽ സൂക്ഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് എന്നാൽ ദുരിതാശ്വാസ നിധിയുടെ വെബ്സൈറ്റിലെ കണക്കുകളിൽ വാക്സിൻ ചലഞ്ച് എന്നൊരു ഹെഡ് പോലും കാണാനില്ല മുഖ്യമന്ത്രി വാക്സിൻ ചലഞ്ച് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആടിനെ വിറ്റും ചെറു സമ്പാദ്യങ്ങൾ എടുത്തും പെൻഷൻ തുക നൽകിയും നിരവധി പേരാണ് പങ്കാളിയായത് ഈ തുക പ്രത്യേകം അക്കൗണ്ടായി സൂക്ഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതും എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കോവിഡ് പത്തൊമ്പത് ഫ്ലഡ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ ഹെഡുകൾ മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതിലെ കോവിഡ് പത്തൊമ്പത് എന്ന ഹെഡിൽ ഇരുപത്തി ഏഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ സംഭരിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് ഒമ്പത് കോടിയാണ് പക്ഷേ എഴുന്നൂറ്റി മുപ്പത് ദശാംശം രണ്ട് രണ്ട് കോടി ചെലവാക്കിയ കണക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അധികമായി ചെലവാക്കിയത് മുപ്പത്തിനാല് ദശാംശം നാല് ഒമ്പത് കോടി രൂപയാണ് ഇത് സർക്കാർ നൽകി എന്നാണ് അവകാശവാദം എന്നാൽ ഈ കണക്കുകൾ ഒന്നിലും വാക്സിൻ ചലഞ്ച് കാണാനില്ല വാക്സിൻ ചലഞ്ചിൽ നിന്ന് എത്ര തുക ലഭിച്ചുവെന്നോ ലഭിച്ച തുകയിൽ എത്ര ചിലവാക്കിയെന്നോ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഇരുപത്തെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകൾ അനുസരിച്ച് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം പൂജ്യം രണ്ട് കോടി ചെക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ജനപ്രതിനിധികൾ വഴി തുടങ്ങി പല രീതിയിൽ ലഭിച്ചു ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ അനുസരിച്ച് ഇന്നലെ വരെ നാൽപ്പത്തി ദശാംശം ഏഴ് ഏഴ് കോടിയും ലഭിച്ചു ഇന്നലെ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി എത്തിയത് നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിലൊന്നും വാക്സിൻ ചരഞ്ചിനെ ലഭിച്ചത് എത്രയെന്ന് വ്യക്തമാക്കിയിട്ടില്ല കോവിഡ് പത്തൊമ്പത് ഹെഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മൂന്നിലെ കണക്കനുസരിച്ച് എഴുന്നൂറ്റി മുപ്പത് ദശാംശം രണ്ട് രണ്ട് കോടി ചെലവാക്കിയിട്ടുണ്ട് അതിന്റെ കണക്ക് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിറ്റ് നൽകാൻ സിവിൽ സപ്ലൈസിന് നൽകിയത് മുന്നൂറ്റി കോടി പ്രവാസികൾക്ക് ധനസഹായം എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് കോടി ബി പി എൽ എ എ വൈ ഫാമിലികൾക്കുള്ള ധനസഹായം നൽകാൻ കോ ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം എട്ട് രണ്ട് കോടി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നതിന് സഹായം അഞ്ച് കോടി ഓൺലൈൻ പഠന സൗകര്യം ലഭിക്കാത്തതിനാൽ ആത്മഹത്യ ചെയ്ത ദേവിയുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം ആരോഗ്യവകുപ്പിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ആറ് കോടി സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സഹായം ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി ഫയർ റെസ്ക്യൂ സർവീസിന് രണ്ട് കോടി സപ്ലൈകോക്കിറ്റിന് നൂറ് കോടി സാംസ്കാരിക വകുപ്പിന് മൂന്ന് കോടി കാശ്മീരി ഫാമിലികൾക്ക് സഹായം രണ്ട് ലക്ഷം കാരുണ്യ വഴി മരുന്നുകൾ നൽകാൻ ഒന്നേ ദശാംശം പൂജ്യം ഒമ്പത് കോടി എന്നിങ്ങനെയാണ് ചെലവാക്കിയതായി വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയത് എന്നാൽ വാക്സിൻ തുക മാറ്റിവെച്ചതായി കാണിച്ചിട്ടുമില്ല സാധാരണ വകുപ്പിനടക്കം നൽകിയ പല തുകകളും എവിടെപ്പോ എന്നതും ദുരൂഹത ഉയർത്തുന്നുണ്ട് വാക്സിൻ വാങ്ങാൻ കരാർ നൽകിയതായും വാക്സിൻ ചലഞ്ചിന്റെ തുക അതിനായി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നത് ചലഞ്ച് തുക അതിന് മാത്രമേ ഉപയോഗിക്കൂ എന്നും അധികം തുക എത്രയായാലും സർക്കാർ നൽകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ തറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ വാക്സിൻ സൗജന്യമാക്കി കരാർ റദ്ദാക്കിയതായി സംസ്ഥാനം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ്റി പത്ത് കോടിയോളം രൂപ വാക്സിൻ ചലഞ്ചിലൂടെ ലഭിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് ഇതോടെ ഈ തുക എന്ത് ചെയ്യും ഏതിനത്തിൽ വിനിയോഗിക്കും തുടങ്ങിയവയിൽ വ്യക്തത വരുത്തണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്